വെറൈറ്റി വീഡിയോകൾ മാത്രം ചെയ്യുന്ന മാർവലാഹ് എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളുകളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ചേട്ടാ ഇപ്പോൾ റിഗിൻ്റെ വീഡിയോ ചെയ്യാത്തതെന്ന്. ഞാൻ ഒരുപാട് റിഗിൻ്റെ വീഡിയോ മുന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് റിഗ്. ഈ റിഗിൻ്റെ മെയിൻ്റനൻസ് യാർഡാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം റിഗിൽ ജോലി കിട്ടാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ ഡൗട്ടുകളും എങ്ങനെ ജോലി ആ റിഗിൽ കണ്ടെത്താമെന്നുള്ളതിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചാനലിലും മറ്റു വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് യാർഡിൽ ഈ കാണുന്ന റിഗിനെ എങ്ങനെയാണ് റിപ്പയർ ചെയ്ത് വീണ്ടും പ്രവർത്തന യോഗ്യമാക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ നാം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതൊരു റിഗിന്റെ യാർഡാണ്. ഇവിടെ ഒരുപാട് റിഗ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്, റിഗപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ റിഗിലെ വർക്കിന് സേഫ്റ്റി മസ്റ്റ് ആണ്. ഒരു റിഗ് 5-10 വർഷം കൂടുമ്പോഴാണ് മെയിൻ്റനൻസിനായിട്ട് യാർഡിലോട്ട് വരിക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർട്സ് പാർട്സാക്കി ആയിട്ട് മാറ്റും. തുടർന്ന് റിഗിൻ്റെ A to Z എല്ലാ പാർട്സും സ്റ്റാൻഡ് ബ്ലാസ് ചെയ്ത് പഴയ പെയിൻ്റൊക്കെ കളഞ്ഞ് പുതിയ പെയിൻ്റൊക്കെ അടിച്ച് കൂട്ടപ്പനാക്കി എടുക്കും. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞാൽ ഒരു റിഗിൻ്റെ റീസെറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ സമയത്ത് റിഗിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ സ്പോട്ടിലുണ്ടാവും, കാരണം വളരെയധികം അപകടം നിറഞ്ഞ 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ എടുക്കും ഒരു റിഗിൻ്റെ റിപ്പയറിംഗ് പണിയെല്ലാം കഴിഞ്ഞ് കിട്ടാനായിട്ട്. നല്ല ശമ്പളവും ഓൺ ഓഫ് ഡ്യൂട്ടിയുമാണ് റിഗിലെ മെച്ചമെങ്കിൽ അതിനനുസരിച്ച് റിസ്ക്കും ഉണ്ട്. ഒരുപാട് അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് റിഗ്. ഭൂമിയെ കിലോമീറ്ററുകളോളം തുരന്ന് ഭൂമിക്കടിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കണ്ടെത്തുകയാണ് റിഗിലെ ജോലി. ആ സമയത്ത് ഒരുപാട് വിഷവാതകങ്ങളൊക്കെ വരാനും ശ്വസിക്കാനും ആളുകൾ മരണപ്പെടാനും വരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് റിഗ്. അപകടങ്ങളെ മുന്നറിയിപ്പ് നൽകാനുള്ള അഡ്വാൻസ് ടെക്നോളജികൾ ഒരുപാടുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധ പാളിയാൽ മരണം വരെ സംഭവിക്കാവുന്ന അപകടങ്ങളാണ് ഓരോ നിമിഷവും റിഗ് മേഖലയിൽ നടക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പുതുതലമുറ കൂടുതലും ഇഷ്ടപ്പെടുന്നത് റിഗ് മേഖലയാണ്, കാരണം ഓൺ ഓഫ് ഡ്യൂട്ടി തന്നെയാണ്, പിന്നെ മികച്ച ശമ്പളവും. റിഗിലെങ്ങനെ ജോലിക്ക് കയറാമെന്ന് പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിരുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ റിഗുകളുടെയും വെബ്സൈറ്റ് ഓപ്പണാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് കയറാനാകും. ഉയർന്ന ശമ്പളവും സുഖസൗകര്യങ്ങളും പ്രതീക്ഷിച്ച് റിഗ് മേഖല തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളെ ഒന്ന് ഓർക്കുക, റിഗിലെ ജോലി വളരെ ഹെവിയാണ്, റെസ്റ്റോ വളരെ കുറവും. ഒരു ചെറിയ ബോൾട്ടിന് പോലും കിലോ കണക്കിന് ഭാരമുണ്ട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. എന്ത് പണിയെടുക്കാനുള്ള ഒരു മനസ്സും നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ഏതൊരാൾക്കും റിഗ് മേഖലയിൽ വിജയിക്കാം. എല്ലാ റിഗിലും ഒരുപോലെയാണെന്ന് കരുതരുത്. കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടുത്തെ ഫെസിലിറ്റീസും മാറിക്കൊണ്ടിരിക്കും. ഈ കാണുന്ന ചുമന്ന ഭാഗമാണ് ക്രൗൺ എന്ന് പറയുന്നത്. റിഗിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഒരു പാർട്സും ഏറ്റവും ഇമ്പോർട്ടൻ്റുമാണ് ക്രൗൺ. കാരണം 10 കണക്കിന് ഭാരമുള്ള, കിലോമീറ്ററുകളോളം ദൂരമുള്ള 100 കണക്കിന് പൈപ്പുകളെ താങ്ങി നിർത്തുന്നത് ഈ കപ്പിയിലെ റോപ്പിലൂടെയാണ്. നിരവധി റിഗുകൾ മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു യാർഡാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. ഇത് മറ്റുള്ളവർക്ക് കാണാനും അറിയുന്നതിനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായി വരുന്നതുവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ദിസ് ഈസ് ഷാജു ആൻഡ് ഫ്രം UK.